ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലോത്തിങ് ഹോളാണ്. അതായത് വെസ്റ്റ്സൈഡ് എന്ന് പറയുന്ന സ്റ്റോർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം വെസ്റ്റ്സൈഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റ എനിക്ക് പർച്ചേസ് ചെയ്തതല്ല, പലപ്പോഴായിട്ട് പർച്ചേസ് ചെയ്ത് മേടിച്ചിരിക്കുന്ന ക്ലോത്ത്സ് ആണ്, ഔട്ട്ഫിറ്റ്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത്തിരി പ്രൈസി ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് വെസ്റ്റ്സൈഡ് എന്ന് പറയുന്നത്. ഓഫറും കാര്യങ്ങളൊക്കെ വരും, അതുപോലെ തന്നെ വിലക്കുറവായിട്ടുള്ള ഐറ്റംസും, അതായത് ഒരു 1000 റേഞ്ചിന് താഴെയുള്ള ഇഷ്ടംപോലെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയങ്ങളും ഉണ്ട്. ഞാൻ പർച്ചേസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? നമ്മുടെ വീഡിയോയിലോട്ടുകളൊക്കെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്തത് ആദ്യം കാണിച്ചിട്ട് ഞാൻ പഴയതിലേക്ക് പോകാം. അപ്പൊ അതാണല്ലോ ഒരു ഗുമ്മ. ആദ്യത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു ടീഷർട്ട് ആണ്. ഇതെന്ന് പറയുന്നത് ടൈഡൈഡ് ടീഷർട്ട് ആണ്. അതായത് മൂന്ന് കളേഴ്സ് അവൈലബിൾ. ആദ്യത്തേത് കോഫി ബ്രൗൺ കളർ, വൈറ്റ്, പിന്നെ ബ്ലാക്ക് കളർ ആണുള്ളത്. അതേപോലെ തന്നെ ഇവിടെ കോൺസ്പിറസി എന്ന് പറഞ്ഞിട്ട് പകുതിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രിന്റും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ക്രോപ്പ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആണ്. അപ്പം ഇതിന്റെ എൻഡ് പോർഷനിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ഉണ്ട്, ഇലാസ്റ്റിക് ആയിട്ട് അവിടെ ഇങ്ങനെ കിടന്നോളും. അതേപോലെ തന്നെ സ്ലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ഹാൻഡിന്റെ ഒരു ഹാഫ് ലെങ്ത് വരെ വന്ന് കിടക്കുന്നതാണ്. റൗണ്ട് നെക്ക് ആണ്, നല്ല കയറിയ കഴുത്താണ് കേട്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലാണ്. പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് നനച്ച് എല്ലാം നോക്കിയതാണ്. കളർ ഇളകുന്നതോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്, നമ്മുടെ ബെനിൻ ടൈപ്പ് പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഏത് ഔട്ട്ഫിറ്റിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇടാവുന്ന ടൈപ്പാണ്. ഇപ്പൊ നമ്മളൊരു ജോഗറാണ്, ജോഗേഴ്സ് ഇടുവാണെങ്കിൽ അതിന്റെ കൂടെ ഇടാം, സ്കേർട്ട്സ് ഇടുവാണെങ്കിൽ അതിന്റെ കൂടെ ഇടാം, നമുക്ക് ജീൻസ് ഇടുവാണെങ്കിൽ അതിന്റെ കൂടെ ഇടാം, അല്ല ഒരു ഡ്രസ്സിന് മേളിൽ നമുക്ക് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് പോകാവുന്ന ടൈപ്പ് ഓഫ് ആണ്. കാരണം നമുക്കിവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ഉള്ളത് കൊണ്ട് അതിന്റെ ആ വേസ്റ്റിൽ വന്ന് അവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടന്നോളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഇട്ടുകൊണ്ട് പോകാവുന്ന ഒരു ടൈപ്പ് ഓഫ്, ഇപ്പൊ നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നു അങ്ങനത്തെയൊക്കെ ടൈമിൽ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ടീഷർട്ട് ആണ്. നല്ല കോട്ടൺ ടീഷർട്ട് ആണ്. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാവുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അടുത്ത ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ജാക്കറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ അക്കോബ എന്ന് പറയുന്ന ഒരു തുണിയില്ലേ, അതിന്റെ പോലത്തെ ടൈപ്പ് ഓഫ് ആണ്. ഇത് കണ്ടാൽ അറിയായിരിക്കും നിങ്ങൾക്ക്, ഇതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് തുണിയുടെ ആണ് വരുന്നത്. ഇതും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെ ബട്ടൺസും കാര്യങ്ങളും, അതായത് നമുക്കിപ്പം ഒരു ഷർട്ട് പോലെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാവുന്ന ടൈപ്പാണ്. കാരണം ഇവിടെ ബട്ടൺസും സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഇത് എങ്ങനത്തെ ബട്ടൺസ് ആണെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടാവുന്നില്ലേ, ഇങ്ങനെ ഇടാവുന്ന ടൈപ്പ് ഓഫ് ബട്ടൺസ് ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഫുള്ളും. അതേപോലെ തന്നെ സ്ലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള സ്ലീവ്സ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും ഈ ടൈപ്പ് ഓഫ് ബട്ടൺസ് ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ കൈ മടക്കി വെക്കണമെങ്കിൽ മടക്കി വെക്കാം, അല്ല നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇടണമെങ്കിൽ, ഇത് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന പോലെ ഇടണമെങ്കിൽ അതേപോലെ തന്നെ ഇടാവുന്നതുമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പോക്കറ്റ് ഉണ്ട്. പോക്കറ്റ് രണ്ട് സൈഡിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ബോട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേപോലൊരു ടൈപ്പ് നമുക്കുണ്ട്. അതായത് നമുക്കിങ്ങനെ ഇത് വലിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കെട്ടി വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ കെട്ടിവെച്ചിടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് കെട്ടി വെക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കെട്ടിവെച്ച് നമുക്കിത് അഴിച്ചു വിടാവുന്നതാണ്. അപ്പം ഇത് ഇത്തിരി പ്രൈസി ആയിട്ടുള്ള ഒരു ജാക്കറ്റ് തന്നെയാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് മീഡിയം സൈസിലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സ്മോൾ സൈസ് എടുത്താൽ മതിയായിരിക്കും. ഒരു എന്നെക്കാളും വണ്ണമുള്ളവരും മാത്രം മീഡിയം എടുത്താൽ മതി. എൻ്റെ സൈസ് ഉള്ളവരും എന്നെക്കാളും ചെറുതായിട്ടുള്ളവർ സ്മോൾ എടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി ഓവർ സൈസ് ആയിട്ട് ഇടണോ എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മീഡിയം സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത്തിരി എനിക്ക് ലൂസ് ആണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല ടൈറ്റായിട്ട് കിടക്കണം, അല്ല നിങ്ങൾക്ക് ഡ്രസ്സിന് ചേർന്ന് കിടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ സ്മോൾ സൈസ് എടുത്താൽ മതിയായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഇടാൻ മടിയായ ടൈമാണ്, അങ്ങനത്തെയൊക്കെ ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ജാക്കറ്റ് ഇടാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ചേരും, ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും ടോപ്സിൻ്റെ കൂടെ ആണെങ്കിലും ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ആണെങ്കിലും, അല്ല നിങ്ങൾക്ക് സ്ലീവ്സ് ഉള്ളതിൻ്റെ മേലിൽ ഇത് ഇങ്ങനത്തെ ഇടണമെങ്കിലും, കാരണം നമുക്കിങ്ങനെ അകത്തുനിന്ന് കാണാവുന്ന പ്രിന്റ് ആണല്ലോ ഇതിലുള്ളത്. ജീൻസിന്റെ ജാക്കറ്റും അങ്ങനത്തെ ഇപ്പം വൂളനായിട്ടുള്ള ജാക്കറ്റോ കോട്ടന്റെ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സമ്മറിൽ ഇടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ ജാക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സമ്മർ ടൈമിലൊക്കെ ഏതെങ്കിലും സ്ലീവ്ലെസിന്റെ കൂടെയോ അല്ലെങ്കിൽ ഇതായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷർട്ടായിട്ട് തന്നെ ഇടാവുന്നതാണ്. മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ജാക്കറ്റാണ് ഇതെന്ന് നമ്മുടെ സെക്കൻഡ് പർച്ചേസ് എന്ന് പറയുന്നത്.
നമ്മുടെ തേർഡ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രസ്സാണ്, ഒരു ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതെന്ന് പറയുന്നത്. കളറും കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രിന്റും കാര്യങ്ങളും എല്ലാം വരുന്നതെന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് നമുക്ക് ഫുൾ വേണമെങ്കിൽ ബട്ടൺസ് ആണ്, ഫുൾ ബട്ടൺസ് ആയത് കാരണം നമുക്ക് ഓപ്പൺ ചെയ്തിടണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാം. അതായത് അകത്ത് ക്രോപ്പ് ടോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പോ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ ഇത് പുറത്തിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് സ്ലീവ്ലെസ് ആണെങ്കിലും ഇതിന്റെ കൈ കയറിയ കൈയാണ്. ഹാൻഡ് കാണുന്ന രീതിയിലല്ല, നമ്മുടെ ഇത്തിരി കൂടെ കയറിയതായിട്ടുള്ള ഒരു സ്ലീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നല്ല ലെങ്ത് ഉണ്ട്, നമ്മുടെ നീ ലെങ്തിനേക്കാളും ഇച്ചിരി കൂടെ താഴെയായിട്ടുള്ള ലെങ്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 4 മാസം മുമ്പ് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത് അവൈലബിൾ ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെ തന്നെ കോട്ടൺ ആയിട്ടുള്ള പേസ്റ്റൽ കളേഴ്സ് അവൈലബിൾ ആയിട്ട് അവിടെ ഉണ്ട്. അങ്ങനത്തെ ഫ്ലോറൽ പ്രിന്റ് അതേപോലെ തന്നെ കോട്ടൺ ആയിട്ടുള്ള സ്ലീവ്ലെസ്സോ സ്ലീവ് ഉള്ളതോ ഏത് വേണമെങ്കിലും ഉണ്ടെങ്കിലും അവിടെ അവൈലബിൾ ആണ്. ഇതും ഇത്തിരി പ്രൈസ് കൂടിയിട്ടുള്ള സംഭവമാണ്, പ്രൈസി ആയിട്ടുള്ള ഒരു പീസാണ് ഇതെന്നും പറയുന്നത്. ഇതിന്റെ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ അത് ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അടുത്ത ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് എല്ലാ കുറെ പേരെന്നോട് ചോദിച്ചാണ് ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്നും ഇപ്പം അവൈലബിൾ ആണോ എന്നും ഒക്കെ കുറെ പേര് ചോദിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പം ഇപ്പം അവൈലബിൾ ആണെന്ന് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പം ഈ ഇതെന്ന് പറയുന്നത് നമ്മുടെ ജംപ്സ്യൂട്ട് ആണ്. ഓൾറെഡി നിങ്ങൾ ഒത്തിരി പേര് കണ്ടിട്ടുള്ളതാണ് എനിക്കറിയാം. ഞാൻ ഒരു വെസ്റ്റേൺ ട്രഡീഷണൽ രീതിയിൽ ഇത് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടേ കുറേ പേര് എന്നോട് ചോദിച്ചു ഇത് അവൈലബിൾ ആണോ എവിടെ നിന്നാണ് വാങ്ങിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടില്ല, പക്ഷെ വീണ്ടും ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് ജംപ്സ്യൂട്ട്, വൈറ്റ് ആയിട്ടുള്ള ഒരു ജംപ്സ്യൂട്ട് ആണ്. ഇതും നമ്മുടെ അക്കോബാ പോലത്തെ തുണിയാണ്. ഇതിന് ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ജംപ്സ്യൂട്ട് ആണ് കേട്ടോ. ഇതിന്റെ ബാക്ക് ആണ് നമുക്കിവിടെ ഇലാസ്റ്റിക് ആയിട്ടുള്ളതുണ്ട്. അപ്പം എത്ര ഇച്ചിരി ഇത്തിരി നമ്മൾ ചെറിയ സൈസ് മേടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത് ഇടാൻ പറ്റും. ഇത് നമ്മുടെ ഷേപ്പിന് കിടന്നോളും, കാരണം ഇത് ഇലാസ്റ്റിക് ആയത് കാരണം ഇങ്ങനെ കിടന്നോളും. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് സ്മോൾ സൈസിലാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡിലാണ് സിബ് ഉള്ളത്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ സിബ് ഇടാവുന്ന ടൈപ്പ് ഓഫ് ആണ്. ഇതിന്റെ തന്നെ ഞാൻ വേറൊരു കളറുകൂടെ മേടിച്ചിട്ടുണ്ട്, നിയോൺ പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ. അതും സെയിം, ഇതേ സെയിം തന്നെയാണ്, പക്ഷെ നിയോൺ പിങ്ക് കളർ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതിപ്പോ സ്റ്റോക്കിൽ അവൈലബിൾ അല്ല, പക്ഷെ ഇത് വൈറ്റ് ഇത് അവൈലബിൾ ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് എനിക്കിത് കറക്റ്റ് പക്ക കറക്റ്റ് ഷേപ്പിന് കിടക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി കൂടെ ലൂസായിട്ടുള്ള ജംപ്സ്യൂട്ട് വേണമെങ്കിൽ നിങ്ങൾ മീഡിയം സൈസ് മേടിക്കുന്നത്, എൻ്റെ സൈസ് പോലെ ഉള്ളവരാണെങ്കിൽ മീഡിയം സൈസ് മേടിക്കുന്നതായിരിക്കും നല്ലത്. എന്നെക്കാളും കുറവുള്ളവരാണെങ്കിൽ സ്മോൾ സൈസ് തന്നെ മേടിക്കുക, നല്ല ലൂസായിട്ട് കിടന്നോളും. ഇപ്പം ഇത് ഇത്തിരി ടൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ മേടിച്ച സമയത്ത് എനിക്ക് അത്രയും ടൈറ്റ് അല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഇച്ചിരി എനിക്ക് ടൈറ്റ് ആണ്. ഹാർട്ട് നെക്ക് ആയിട്ടുള്ള ടോപ്പാണ്, ഇവിടെ ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഷോൾഡറിൻ്റെ അവിടെയും നമുക്കിങ്ങനെ ലേസിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അക്കോബയുടെ അല്ലാത്തൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് സൈഡിൽ മാത്രമാണ്, അത് ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ വന്ന് കട്ട് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ജംപ്സ്യൂട്ട് നല്ല ലെങ്ത് ഉള്ള ജംപ്സ്യൂട്ടൊക്കെ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്ക് ഇത്തിരി ഒരു ഇറുക്കം ഉണ്ട് ഇപ്പം. അപ്പം നിങ്ങൾക്ക് എൻ്റെ സൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം, അതായത് ഈ ജംപ്സ്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഷേപ്പിന് ഇടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കത്തില്ല കൂടുതൽ പേരും. നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴും അങ്ങനത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ ജംപ്സ്യൂട്ട്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്നെക്കാളും ഒരു സൈസ് മേളിൽ എടുക്കുന്നതായിരിക്കുന്നില്ല നിങ്ങൾക്ക് നല്ലത്. ഇതും ഇത്തിരി 1000 above റേഞ്ച് ഉള്ള സംഭവമാണ്. അപ്പം ഇപ്പം അവൈലബിൾ ആണ്, നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഇത് മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് കളേഴ്സും അവൈലബിൾ ആണെങ്കിൽ ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പം നിങ്ങൾക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയി എന്നുണ്ടെങ്കിൽ വേറെ പല ജംപ്സ്യൂട്ടും ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് പ്രിന്റ്സും ഉള്ള ജംപ്സ്യൂട്ട് ഇഷ്ടം പോലെ വെസ്റ്റ്സൈഡ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയും ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളുമാണ് ഞാൻ വെസ്റ്റ്സൈഡിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്, ഇതുവരെയായിട്ടും മേടിച്ചിട്ടുള്ളത്. ടീഷർട്ടും കുറെ ടോപ്സിനും ഒക്കെ 500 റേഞ്ച് ഉള്ളതും ഓഫേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ സംഭവത്തിനെല്ലാം നല്ല രീതിയിൽ റേറ്റ് കുറയുന്നതായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഓഫേഴ്സ് ഉള്ളപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ടീഷർട്ടിനും കാര്യങ്ങൾക്കൊക്കെ 500 റേഞ്ചിൽ അവൈലബിൾ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് മേടിച്ചതിന് എനിക്ക് തോന്നുന്നു 500-600 റേഞ്ചിലങ്ങാണ്ടാണ്, ബാക്കി എല്ലാം മാത്രമാണ് 1000 റേഞ്ചിന് എബോവ് ആയിട്ടുള്ളത്. എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ മേടിക്കാൻ നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾ അടുത്ത വെബ്സൈറ്റ് സ്റ്റോർ ഉള്ളവർക്ക് അങ്ങനെ പോയി മേടിക്കാവുന്നതാണ്. അല്ല ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ ഒന്ന് കയറി നോക്കാവുന്നതാണ്. ഓക്കെ, വെറൈറ്റീസ് ആയിട്ടുള്ള ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും.
ഓക്കെ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, അതേപോലെ തന്നെ ബെൽ ബട്ടണോട് അമർത്തുക. അപ്പൊ എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുകൂടെ ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങൾ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പം ഷെയർ ചെയ്യുമ്പോഴാണ് പുതിയ ആൾക്കാർ വരുന്നതും പുതിയ ആൾക്കാരെന്നെ കാണുന്നതും. അപ്പം പറ്റുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ പ്രയോജനപ്പെടും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാൻ വരെ, till then take care, bye bye, love you guys, tata.